സാറിനോട് ചാൻസ് ചോദിക്കാൻ വന്നില്ലേ? ആ മോഹനാണ് സാർ ഞാൻ. അത് ശരി, നിങ്ങ ജലോത്സവം തുടങ്ങിയ എന്താണ് എല്ലാവരും ഭയങ്കര സീരിയസ്? ഓ, ഞാനിങ്ങനെ പഴയ കഥകളൊക്കെ പറഞ്ഞിരിക്കണായിരുന്നു. അപ്പൊ കോമഡിയാണ് ആശാന്റെ പുരാണ ഗതാപ്രസംഗം. അവൻ പറഞ്ഞത് നേരാ, ഞാനിപ്പോ കോമഡിക്കാരനാ. പക്ഷെ വണ്ടി കൊച്ചിയില് ഈ ഡെൻവറും ഇവന്റെ തന്ത എസ്തപ്പാനും കൂടെ വിരിഞ്ഞൊന്ന് നിന്ന പോലീസ് വണ്ടി റിവേഴ്സ് എടുത്തു പോകുമായിരുന്നു. പറഞ്ഞാ എന്നാലും വിശ്വസിക്കൂല. അപ്പൊ ഈ പ്രാഞ്ചി ഷാജിയൊക്കെ മൂക്കളയം വാലിച്ചു നടക്കണം നത്തോലിപ്പുള്ളവരാണ്. അതിനിടയ്ക്ക് എപ്പോഴും ഈ പൊട്ടലും കേറി വന്ന് അന്ന് കൂടെ നിന്ന് പണി പിടിച്ചവരൊക്കെ ബെടാ പാർട്ടികളായി. ഇവര് മാത്രം നമ്മളെ ഉപേക്ഷിച്ചില്ല. ഞാനിങ്ങനെ ഇവന്മാരുടെ തോളെ തൂങ്ങി ഒരു കടക്കിഴവനെ പോലെ. ആശാനന്ത ഒരു മരിച്ച എന്തി വർത്താനം പറയണത്? ഇത്രയും സീനിയർ ആയിട്ടുള്ള വേറെ ആരണ്ടി പ്രദേശത്ത് ഏത് കൊച്ചിക്കാരന്റെ ആശാനം എന്ന് പറഞ്ഞൊരു സ്പെഷ്യൽ ബഹുമാനം തന്നെയാണ്. അതില്ലാത്തവനെ കൊണ്ട് ഷാജി ബഹുമാനിപ്പിക്കുകയും ചെയ്യും. എലക്ഷന് നിക്കണേലി ഇങ്ങേരെ പുട്ടുപോലെ പാട്ടും പാടി ജയിപ്പിക്കുന്ന നാട്ടുകാരി. നാളെ കൊച്ചിയിലെ മന്ത്രിയാണ് ആശാൻ. മന്ത്രി അറിയാവാ? കാണുമ്പോ എല്ലാരും ആശാനെ എന്നൊക്കെ വിളിക്കും. പക്ഷേ പ്രായം ചെന്നാ പിന്നെ ഏത് കേടി എടുക്കാത്തോട്ട് പോലെയാണ്. നിങ്ങളുടെ രണ്ട് തെറിയേക്കുമ്പോഴാണ് ഞങ്ങൾക്ക് ആരെങ്കിലും ഉണ്ടെന്നുള്ള തോന്നലുണ്ടാവണത്. അത് കേൾക്കാനാണ് ഞങ്ങൾ ഈ ചൊറിയണത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇത്ര കുരുപൊട്ടുമെന്ന് ഞങ്ങൾക്ക് അറിയാൻ പാടില്ലായിരുന്നു ആശാനെ. ഞാനിത് നിങ്ങളോട് പറഞ്ഞല്ലേടാവേ, ഞാൻ പൊതുവായിട്ടൊരു കാര്യം പറഞ്ഞതാണ്. അങ്ങനെ പൊതുവായിട്ട് ഇപ്പൊ കാച്ചുണ്ടെങ്കില്ല, എടുക്കാത്തോട്ടിന്റെ വിലയാണോ നിങ്ങൾക്ക് ഞങ്ങൾ തന്നിട്ടുള്ളത്? പഞ്ഞത്തിന് മരുന്ന് പൈപ്പ് വെള്ളം മാത്രമായിട്ടുള്ളൊരു കാലം ഉണ്ടായിരുന്നു പണ്ട്. രാജപാളയം പട്ടിട പോലെ അകത്താട്ട് വളഞ്ഞ വയറും ഉന്തിപ്പിടിച്ചു നിൽക്കണ നെഞ്ചും കൂടുമായിട്ട് നടന്ന ഒരു വാണാല ചെക്കനായിരുന്നു അന്ന് ഷാജി. അഞ്ഞൂര് വളിവിട്ട അഞ്ഞൂട് ജീവനും കൂടി അങ്ങോട്ട് പോവും. ആ തെണ്ടി ചെക്കനിപ്പോ ആരുടെ പൊക്കത്തിന് ഞെളിഞ്ഞു നിൽക്കണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ നിൽക്കണ. ആ നിങ്ങക്ക് വില ഇടാനുള്ള നോട്ട് ഒരു കപടത്തിനും അടിക്കാൻ പറ്റില്ല. ചത്തുപോയ അപ്പന്റെ സ്ഥാനത്താണ് ഞാൻ ആശാനെ കാണുന്നത്. ഇതാണ് ഞങ്ങൾ കൊച്ചിക്കാരുടെ ഒരു കുഴപ്പം. കൂടെയുള്ളവരൊരു ദണ്ണം വന്നാ അത് കൂട്ടത്തിലുള്ള എല്ലാവരുടെയും ദണ്ണമാ. ബോംബെയിലൊക്കെ എങ്ങനെയാന്ന് ഞങ്ങൾക്കറിയില്ല കേട്ടോ. പുറത്തുനിന്ന് നോക്കണവന്മാര് നമ്മ കേടികളാണ് കെട്ടവരാണെന്നൊക്കെ പറയുമായിരിക്കും. പക്ഷെ കൂട്ടത്തിലുള്ളവർ തമ്മിൽ ഒരിക്കലും ഗിരിഗിരിപ്പ് ഉണ്ടാവരുത്. അങ്ങനെ ഉണ്ടായാൽ ആ സെറ്റ് അടിച്ചു വിരിച്ച് കബൂറായി പോവുകയുള്ളു. അതുകൊണ്ടാ നിങ്ങൾ തമ്മിൽ പോട്ടി ഉണ്ടാവരുതെന്ന് എപ്പോഴും ജോളിയായിട്ടിരിക്കണമെന്ന് ഞാൻ പറയണത്. ഇത് കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് അല്ലേ? ഇതെങ്ങനെ ഇവിടെ ആശാന് കിട്ടിയതാണ്? ഏറ്റവും മികച്ച ചുവക്കുള്ള സ്റ്റേറ്റ് അവാർഡ്. ആ അവാർഡ് കിട്ടിയത് നിന്റെ തന്തയ്ക്ക്. ഇത് ആരുടെയാണെന്ന് അറിയാവാ? സൂപ്പർ സ്റ്റാർ വിമൽ കുമാറിന്റെ. സത്യമായിട്ടും ഇതെങ്ങനെ ഇവിടെ വന്നു? കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് അങ്ങേരൊരു പടത്തിന്റെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു ഇവിടെ. അതിനിടക്കാണ് ഈ അവാർഡ് കിട്ടിയത്. അത് മേടിച്ചോണ്ട് നേരെ പോന്നത് ഇങ്ങോട്ട്. ഷാജി അണ്ണൻ സ്ഥലം കൊടുത്തിട്ട് അയാൾ മൈൻഡ് ചെയ്തില്ല. അത്രയ്ക്ക് അഹങ്കാരം കാണിക്കാവാ.
സ്വർണമാണെന്ന് കരുതി അടിച്ചു മാറ്റിയതാണ്. പിന്നീടാണ് വിവരം പറഞ്ഞത്. പാട്ടപ്പിച്ചളായിരുന്നു. ഇനി ഞാനിവിടെ സിനിമ കാണാമെന്നല്ല. അയ്യോ, അതൊക്കെ എനിക്കറിയാം. ഇപ്പൊ ഞാൻ അങ്ങോട്ട് വന്ന നോക്കത്തില്ല. ഒരു ദിവസമെങ്കിലും വന്നാൽ എന്താ? അത് ഫോണിൽ കൂടെ പറയാൻ പറ്റത്തില്ല. അതെന്താ? ഞാൻ വൈകിട്ട് അങ്ങോട്ട് വിളിക്കാം. ഹലോ അച്ഛ, അച്ഛ ഹലോ. ചായ അതോ ചില തൈക്കളവിന്ന് അടിമാര് പറയണ പോലെ ഇനി നായികയായിട്ടുള്ള രാജീവണ്ണൻ അങ്ങനെ പറയരുത്. ചേച്ചിക്ക് നല്ല അടിപൊളി അമ്മ വേഷമല്ലേ സിനിമാക്കാര് കൊടുത്തത്. ചേച്ചി അമ്മ വേഷത്തിൽ അഭിനയിക്കായിരുന്നില്ല, ജീവിക്കല്ലേ. ഒരു സിനിമാക്കാരൻ വീർപ്പിച്ചു തന്ന വയറ് തന്നെയാ എന്റെ. അന്നേ അതങ്ങ് കലക്കി കളഞ്ഞിരുന്നെങ്കിലേ ചെലപ്പോ ഞാനും ഒരു നടി ആവായിരുന്നടാ. വാ എസ്കേപ്പ്, അല്ലെങ്കിൽ ചേച്ചി നമ്മളെയും കലക്കും. അവരൊരു കോമഡി പറഞ്ഞു. ഈ കൊച്ചിനെ ഞാൻ കഷ്ടപ്പെട്ട് വളർത്തുമ്പോഴേ തിരിഞ്ഞു നോക്കാൻ ഒരു കോമഡിക്കാരനെ കണ്ടിട്ടില്ല ആശാനെ. കഷ്ടപ്പെട്ട് ജീവിക്കണ ഒരു പെങ്കൊച്ചാണ് അവള്. അല്ല പ്രാഞ്ചി, സത്യത്തിൽ ആ ചേച്ചിക്ക് എന്താ പറ്റിയത്? ആ ചേച്ചി പണ്ടൊന്നും മദ്രാശി പോയതാണ്. എന്തിന്? നടിയാവാനായിട്ട്. വെറുതെ ആയി. ഈ അടി പിടി വെടി ഇതാണല്ലോ സിനിമ. പുല്ലു തിന്നുന്ന ക്ലാവായിട്ട് പോയി, പാല് കിടക്കുന്ന പശുവായിട്ട് വന്നു. നായികയുടെ മുടി ഒറിജിനലാണോ വിഗ്ഗാണെന്ന് ചോദിച്ചേ ഉള്ളു. നീ വന്നേ? ഏത് സിനിമാക്കാരൻ പോർക്കട പന്നി പ്രാഞ്ചിനെ കെട്ടിട്ടുള്ളു? നടിയുടെ തുണി പിടിച്ച് വലിച്ച പിന്നെ കെട്ടിയിടാതെ പുന്നാരിക്കണോ? ഞാൻ മരിച്ചില്ല, പോർക്കെന്നോണ പറയണ. ഇവനാണ് സ്റ്റണ്ട് മാഷ്. ഓ, പാണ്ടിക്കാരും ഉണ്ടല്ലോ കൂടെ. കൊച്ചിയിൽ വന്നാണ് പന്നിടൊക്കെ കളി. ഇന്ത്യക്കാരനോട് കളിക്കൽ പാണ്ടിക്കാരനാരുടെ വാട. ഡേയ് വാട, സ്ഥലം ഇവൻ ചൊവ്വെന്ന് വന്നതാണെന്ന് തോന്നുന്നു. ആരെങ്കിലും വിളിച്ച തലേ കുത്തി ആടാ പതി പറഞ്ഞത്. അത് നേരം ചൊവ്വെ. ഓട്ടമാഷെ, നമ്മളൊക്കെ ഇനിയും കാണാനുള്ളവരല്ലേ. നല്ല അടി കിട്ടുമ്പോ അവന്റെ ചൊറിച്ചിലൊക്കെ ഇങ്ങ് മാറും. ചൊറിച്ചിൽ മരുന്ന് അടിയല്ലല്ലോ, ഓയിന്റ്മെന്റ് അല്ലേ. സ്റ്റണ്ട് മാസ്റ്റർക്ക് മരുന്നിടാൻ വന്നാണോ? നീയും കൊള്ളു അടി. അരെ സാലെ കുത്തേക്ക് ബച്ചെ. 1947 में यरवादा जेल में सुप्रंट ने गांधी जी को बुरी तरह पीटा. आने वाली पीढ़ियां इस बात पर कठिनाई से विश्वास करें कि इस तरह रक्त मांस वाला पुरुष पृथ्वी तल पर उत्पन्न हुआ था. मामा जी आइए, बैठिए, अखबार पढ़िए.